ഹലോ, വെൽക്കം വെൽക്കം ടു അവർ ചാനൽ ലെവലോ ഫോർച്യൂൺ 770. അപ്പൊ നമ്മുടെ ഇന്നത്തെ റീഡിങ്ങിന്റെ ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, തിങ്ക് അബൌട്ട് യുവർ പേഴ്സൺ. നിങ്ങളുടെ മനസ്സിലുള്ള വ്യക്തിയെ കുറിച്ചിട്ട്, ആരും ആയിക്കോട്ടെ, അവരെ കുറിച്ചിട്ട് ചിന്തിക്കുക. ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്യുക. 3 times അവരുടെ നെയിം പറയുക. അവരുടെ മനസ്സിൽ എന്താണ് നിങ്ങളെ കുറിച്ചിട്ടുള്ളത്, എന്താണ് അവർ നിങ്ങളെ കുറിച്ചിട്ട് ചിന്തിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. റീഡിങ്സ് ജനറൽ ആണ്, ജെൻഡർലെസ് റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. നിങ്ങൾ എപ്പോൾ കാണുന്ന ഒരു ടൈം മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ട് തുടങ്ങുന്നുണ്ടാവും. അതുപോലെ കൂടുതലായിട്ടുള്ള വല്ല ക്ലാരിറ്റീസും വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ പേഴ്സണൈസ്ഡ് റീഡിംഗ് ബുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. സോ നമ്മുടെ സ്ക്രീനിൽ പേഴ്സണൈസ്ഡ് റീഡിംഗിന്റെ നമ്പർ കൊടുത്തിട്ടുണ്ടാവും. നിങ്ങൾ DM ചെയ്യാം, നിങ്ങൾ മെസ്സേജ് ചെയ്താൽ മതി. വോയിസ് നോട്ട് നിങ്ങൾക്ക് സെൻഡ് ചെയ്യാം. കോൾ ചെയ്ത് കഴിഞ്ഞാൽ മിക്കപ്പോഴും ഞാൻ കോൾ അറ്റൻഡ് ചെയ്യുന്നുണ്ടാവില്ല. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ വോയിസ് നോട്ട് ചെയ്തിട്ട് എന്നോട് സംസാരിക്കാവുന്നതാണ് കേട്ടോ. ഓക്കെ, നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. സോ എല്ലാവരും ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്യുക, ഗ്രാറ്റിറ്റ്യൂഡോട് കൂടി ഇരിക്കുക. എന്താണോ നിങ്ങളുടെ ലൈഫിൽ ദൈവം നിങ്ങൾക്ക് തന്നിട്ടുള്ളത്, നിങ്ങൾ ഹാപ്പി ആണ് എന്നുള്ള ഒരു എനർജി ഇരിക്കുക കേട്ടോ. ഓക്കെ, ഡിവൈൻ പ്ലീസ് ഗൈഡ് മീ ആൻഡ് ദ വ്യൂവേഴ്സിന്റെ പേഴ്സൺ ഓൺ യുവർ മൈൻഡ്. എന്റെ വ്യൂവേഴ്സിന്റെ പേഴ്സന്റെ മൈൻഡിലുള്ള വ്യക്തിയുടെ കറന്റ് ഫീലിംഗ്സ് എന്താണ്. ഹയറോഫന്റ്. ദെൻ വന്നിട്ടുള്ളത് നൈറ്റ് ഓഫ് സോർഡ്സ് ആണ്. പിന്നെ വന്നിട്ടുള്ളത് സ്ട്രെങ്ത് കാർഡ് ആണ്. ഓഹോ, മജീഷ്യൻ, സെവൻ സോർഡ്സ്. ഹയറോഫന്റ്, ബോട്ടം ഓഫ് ദ ഏസ് ഓഫ് കോയിൻസ്. ഏസ് ഓഫ് കോയിൻസിന്റെ എനർജീസ് ആണ് നമുക്ക് ഇവിടെ വന്നിട്ടുള്ളത് കേട്ടോ. ലെറ്റ് മീ ക്ലാരിഫൈ ദിസ് എനർജി. പ്രസന്റ് എനർജീസ് നോക്കുവാണെങ്കിൽ നിങ്ങളുടെ മൈൻഡിലുള്ള വ്യക്തി ഈ ഒരു ടൈമിൽ എന്താണ് നിങ്ങളെ കുറിച്ച്, കറന്റ് സിറ്റുവേഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഉണ്ടെങ്കിൽ ആ ഒരു വ്യക്തിയുടെ കറന്റ് സിറ്റുവേഷൻ ആയിട്ട് എടുക്കുക കേട്ടോ. പ്രസന്റ് സിറ്റുവേഷൻ, നിങ്ങൾ ചിന്തിക്കുന്ന ഒരു കാര്യം, ഈ ഒരു വ്യക്തി നിങ്ങളെ പറ്റിച്ചിട്ട് പോയി, ഇവർ നിങ്ങളെ ചതിച്ചു എന്നുള്ള ഒരു എനർജീസിലാണ് നിങ്ങൾ ഈ ഒരു ടൈമിലുള്ളത്. കാരണം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്താ പറയാ, ഈ ഒരു കണക്ഷനിൽ ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് ഈ ഒരു വ്യക്തി ചെയ്യുന്നില്ല. അപ്പൊ ഓബിയസ്ലി നമ്മൾ ചിന്തിക്കുന്നത് എന്തായിരിക്കും, ആ ഒരു വ്യക്തി എന്നെ പറ്റിച്ചിട്ട് പോയേക്കാണ് എന്നുള്ള ഒരു ചിന്തയായിരിക്കും നിങ്ങൾ. എനിക്ക് തോന്നുന്നു ഫോർ സം ഓഫ് യു, വളരെ റെയർ കേസസ് ആണ് നിങ്ങൾ കുറച്ച് പേരൊക്കെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് ഈ ഒരു വ്യക്തിനെ, ഇവർ നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ വേണ്ടിയിട്ട്. കാരണം നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയോട് വല്ലാത്തൊരു അഡിക്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഒബ്സെഷൻ ഉണ്ട്, അല്ലെങ്കിൽ കോ ഡിപെൻഡൻസി ഉണ്ടെന്ന് നമുക്ക് പറയാം. ഓക്കെ, അങ്ങനത്തെ ഒരു എനർജീസ്. ആൻഡ് സംതിങ് ഈസ് റിലേറ്റഡ് ടു ട്രാവലിംഗ്. ഓക്കെ, ആ ഒരു എനർജീസ് നമുക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. മേ ബി നിങ്ങൾ നിങ്ങളുടെ പേഴ്സണോ ട്രാവൽ ചെയ്ത്, എനിക്ക് തോന്നുന്നു ഇവിടെ ജസ്റ്റ് റീസെന്റ് ആയിട്ട് എനിക്ക് ഇവിടെ കുറച്ച് പേരുടെ, ഇതിനു മുമ്പ് ഈ ഒരു എനർജീസ് വന്നിട്ടില്ല. പ്രസന്റ് സിറ്റുവേഷൻസ് ഇതിനു മുമ്പ് ഒരു തവണയും കൂടി വന്നിട്ടുണ്ട്. നെക്സ്റ്റ് പിന്നെ ഈ ഒരു റീഡിങ്ങിലാണ് ഇത് വരുന്നുള്ളത്. എനിക്ക് തോന്നുന്നു നിങ്ങൾ ഈ ഒരു വ്യക്തി മീറ്റ് ചെയ്ത് നിങ്ങളുടെ നാട്ടിൽ വെച്ചിട്ടാണ്. കാരണം ഈ ഒരു വ്യക്തി വേറൊരു നാട്ടിലുള്ള വ്യക്തിയാണ്. ഓക്കെ, അപ്പം നിങ്ങളിപ്പം ജസ്റ്റ് എനിക്ക്, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു നാട്ടിൽ ജോബിന് വേണ്ടിയിട്ട് വന്നായിരിക്കാം. ആളിപ്പോ തിരിച്ചു വരുന്ന നാട്ടിലേക്ക് പോവായിരിക്കും. ഓക്കെ, അപ്പം ഐ തിങ്ക് ആൾക്കൊരു പേടിയുണ്ട്, ഈ ഒരു കണക്ഷൻ ഇത്രയും കാലം നിൽക്കുവോ, ഇനിയിപ്പം നിങ്ങൾ സെപ്പറേറ്റഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് കാണാൻ പോലും പറ്റത്തില്ല, ഒന്ന് മീറ്റ് ചെയ്യാൻ പോലും പറ്റത്തില്ല. ഇപ്പൊ എത്രയൊക്കെ സ്നേഹം ഉണ്ടെന്ന് പറഞ്ഞിട്ടും പിന്നെ കാര്യമില്ല എന്നുള്ള ഒരു എനർജിയിൽ നിൽക്കുന്ന ഒരു ഇത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. മേ ബി അതുകൊണ്ട് ആള് സ്റ്റെപ്പ് ബാക്ക് ചെയ്ത് പോയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ജസ്റ്റ് മൂവ് ചെയ്യാനായിട്ടൊക്കെ ശ്രമിക്കുന്നുണ്ടോ. ഡിറ്റാച്ച്മെന്റ് കോൾഡ് ബിഹേവിയറിൽ ആള് നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് തോന്നുന്നുണ്ട്, യെസ് ഈ ഒരു വ്യക്തി എന്നെ പറ്റിക്കുകയാണ്. ഓക്കെ, ആ ഒരു എനർജീസ് നമുക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. നമുക്ക് ക്ലാരിഫൈ ചെയ്ത് നോക്കാം. ഡിവൈൻ പ്ലീസ് ടെൽ മീ എന്റെ വ്യൂവേഴ്സിന്റെ മനസ്സിലുള്ള വ്യക്തിയുടെ കറന്റ് ഫീലിങ്സ് ഈ ഒരു ടൈമിൽ എന്താണ്.
ബൈ ഹേറിയസ് ഹൈറോസെന്റ്. സി സയൻസ് നോക്കുവാണെങ്കിൽ സെജിറ്റേറിയസ് എനർജീസ് ആണ്, റൂട്ട് ചക്രയുടെ എനർജീസ് ആണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഈ ഒരു ടൈമിൽ ഈ ഒരു വ്യക്തി അൺഡിസൈഡഡ് ആണ്, ഫയർ സൈൻ എനർജി ആണ് കേട്ടോ, അൺഡിസൈഡഡ് ആയിട്ടുള്ള ഒരു എനർജീസ് ആണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു നിങ്ങൾ ഡീൽ ചെയ്യുന്ന വ്യക്തി ഓൾറെഡി ഒരു റിലേഷൻഷിപ്പിൽ പോയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഇയാളുടെ ഫാമിലി ലൈഫിലും ചൈൽഡ്ഹുഡിലും ഒക്കെ ഒത്തിരിയധികം ബാറ്റിൽസ് അല്ലെങ്കിൽ ഒത്തിരിയധികം ട്രോമാസ് ഈ ഒരു വ്യക്തിക്ക് കിട്ടിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഇവർ ഇമോഷണലി ബാലൻസ്ഡ് ആണ്. പിന്നെ അത് മാത്രമല്ല ഫാമിലി റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസും ഉണ്ട്. എനിക്ക് തോന്നുന്നു അവരുടെ പേരൻസ് ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു എനർജീസ് ആയിരിക്കാം, അല്ലെങ്കിൽ പേരൻസ് പണ്ട് മുതലേ ഇന്ന രീതിക്കൊക്കെ നമ്മൾ ഓരോ റൂൾസും റെഗുലേഷൻസും ഒക്കെ വെച്ച് പിള്ളേരെ വളർത്തിക്കൊണ്ട് വന്നിട്ടുള്ള ഒരു എനർജി. അപ്പം ആ ഒരു റൂൾസിനപ്പുറത്തേക്ക് ഒരു വ്യക്തിക്ക് ബാക്കിയുള്ള കാര്യങ്ങളെ ബ്രേക്ക് ചെയ്ത് പോകാൻ പറ്റുന്നുണ്ടാവില്ല. അപ്പം അവരുടെ ആ ഒരു എനർജിയിൽ അവരെങ്ങനെയാണോ ജീവിക്കാൻ പഠിപ്പിച്ചത് ആ ഒരു എനർജിയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയായിരിക്കും. മേ ബി ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവരുടെ ഫാമിലി ഭയങ്കര ട്രഡീഷണൽ ആയിരിക്കാം. അപ്പം ഇവരുടെ ഫാമിലി പറയുന്നുണ്ടാവും നമ്മുടെ നമുക്ക് എന്താ ഒരു നിലയും വിലയും ഉണ്ട് നാട്ടിൽ, അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ പേരും നെയിമും ഒന്നും കളയാനായിട്ടുള്ള ഒരു അവസരം ഉണ്ടാക്കരുത് നീ ആയിട്ട്. അപ്പം നമ്മുടെ ഫാമിലി പറയുന്ന ആളെ തന്നെ കല്യാണം കഴിച്ച് ഹാപ്പി ആയിട്ട് നീ ജീവിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവാം. അപ്പൊ അങ്ങനത്തെ ഒരു എനർജീസ് എനിക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. വേറൊരു എനർജീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ മാരീഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മാരീഡ് പേഴ്സണുമായിട്ടാണ് നിങ്ങൾ ഡീൽ ചെയ്യുന്നതെങ്കിൽ ഈ ഒരു വ്യക്തി അതിപ്പോ മെയിൽ ആണെങ്കിലും ഫീമെയിൽ ആണെങ്കിലും ഇവർക്ക് ഇവരുടേതായിട്ടുള്ള ഫാമിലിയിൽ ഒത്തിരിയധികം പ്രശ്നങ്ങളുണ്ട്. അപ്പം ഓൾറെഡി ഫാമിലിയിൽ ഒത്തിരിയധികം പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കാം നിങ്ങളെ മീറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ നിങ്ങളുമായിട്ടുള്ള കണക്ഷൻസ് കുറച്ച് ഗ്രോ ആയി. പിന്നെ പക്ഷേ പെട്ടെന്ന് എന്താ എനിക്ക് തോന്നുന്നു ഇവിടെ ഒരു കണക്ഷന് സ്ട്രെങ്ത് കുറവാണ്. ഓക്കെ, സ്ട്രെങ്ത് കുറവാണ് ഈ ഒരു വ്യക്തിക്കും സ്ട്രെങ്ത് കുറവാണ്. കാരണം വേറൊന്നുമല്ല, നമ്മളിപ്പോ ഒരു സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അയ്യോ അതൊരു സിറ്റുവേഷൻസ് വന്നല്ലോ, അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻസിനെ എങ്ങനെ ഓവർകം ചെയ്യാം എന്നുള്ള എനർജിയിൽ ആള് ചിന്തിക്കുന്നുണ്ടാവില്ല. അങ്ങനത്തെ ഒരു എനർജിയിലാണ് നിങ്ങളുടെ പേഴ്സൺ എനിക്കിവിടെ കാണുന്നുള്ളത് ഈ ഒരു ടൈമിൽ കേട്ടോ. ഓൺ ആൻഡ് ഓഫ് എനർജീസിലായിരിക്കാം ഈ ഒരു വ്യക്തി പലപ്പോഴും നിങ്ങളുടെ കണക്ഷനിൽ ഇരുന്നിട്ടുള്ളത്. ആ ഒരു എനർജീസ് എനിക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം ഇവർക്ക് ഓൾറെഡി ഒരു ട്രോമാസ് ഉണ്ട്. ഇനി നിങ്ങളുമായിട്ട് കണക്ഷനിലായിരുന്നു കഴിഞ്ഞ് നിങ്ങളുമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഇൻ ഫ്യൂച്ചറിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ക്രിയേറ്റ് ആയിട്ടുണ്ടെങ്കിൽ അത് ഈ ഒരു വ്യക്തിക്ക് താങ്ങാവുന്നതിലും അപ്പുറമായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തി ഒരു സെൽഫ് ഡിഫെൻസിൽ നിൽക്കുന്ന ഒരു എനർജീസ് ആണ് എനിക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. അത് ബൗണ്ടറീസിൽ നിൽക്കുന്ന ഒരു എനർജീസ് ആണ്. ബട്ട് പ്രസന്റ് എനർജീസ് ഈ ഒരു ടൈമിൽ ഈ ഒരു വ്യക്തിയുടെ നോക്കുവാണെങ്കിൽ ഇയാൾ ശരിക്കും ഇപ്പൊ എന്തൊക്കെ സിറ്റുവേഷൻസ് ഫാമിലിയുടെ കൂടെ ആണെങ്കിൽ ആയിക്കോട്ടെ ഒന്നിലും ഈ ഒരു വ്യക്തി ഹാപ്പി അല്ല, ഭയങ്കരമായിട്ടും ടൗൺ ആണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു വ്യക്തി നിങ്ങളെ ഹോൾഡ് ചെയ്ത് പിടിച്ചോണ്ടിരിക്കുകയാണ്. നിങ്ങളുമായിട്ട് സ്പെൻഡ് ചെയ്തിട്ടുള്ള ഒരു മെമ്മറീസ്, നിങ്ങളുമായിട്ട് സ്പെൻഡ് ചെയ്തിട്ടുള്ള ഒരു മൊമെന്റ്സ് അതൊക്കെ ഹോൾഡ് ചെയ്ത് പിടിച്ചോണ്ടിരിക്കുകയാണ് ആള്. ആൾക്ക് പക്ഷെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല, ഒരു ആക്ഷൻ എടുക്കേണ്ട എന്താണെന്ന് അറിയത്തില്ലാത്ത ഒരു സിറ്റുവേഷനിലാണ് ഉള്ളത്. ആൻഡ് ഹിയർ ഈസ് ടവർ മൂവ്മെന്റിന്റെ എനർജീസ് ആണ് വന്നിട്ടുള്ളത്. ഈ ഒരു വ്യക്തിക്ക് നിങ്ങളോട് ഫീലിംഗ്സ് ഉണ്ട്, ഇമോഷൻസ് ഉണ്ട്. ബട്ട് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ ഇൻ ആൻഡ് ഔട്ട് എനർജീസ്, ഓൺ ആൻഡ് ഓഫ് എനർജീസിലൊക്കെ ആയിരിക്കും ഈ ഒരു വ്യക്തി ഇരുന്നിട്ടുള്ളത്. അപ്പം എനിക്ക് തോന്നുന്നു ജസ്റ്റ് റീസെന്റ് ആയിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു വ്യക്തി വീണ്ടും കണക്ട് ആയിട്ടുണ്ട്, നിങ്ങൾ വീണ്ടും ഈ ഒരു വ്യക്തിയായിട്ട് കണക്ട് ആയിട്ടുണ്ട്. ഇവിടെ ഒരു കണക്ഷനിൽ ഇത്ര നാളും ചിലർക്കൊക്കെ ഇവിടെ നോ കോൺടാക്റ്റിലാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഒരു കോൺടാക്ട് കിട്ടാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് പെട്ടെന്ന് വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. എത്ര പെട്ടെന്നാണോ ഈ ഒരു കണക്ഷൻ ബ്രേക്ക് ആയത് അത്ര പെട്ടെന്ന് തന്നെ ഈ ഒരു കണക്ഷൻ വീണ്ടും റീകണക്ട് ആവാൻ റീജോയിൻ ആവാനായിട്ടുള്ള സാധ്യത നമുക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം പലപ്പോഴും നിങ്ങളുടെ കണക്ഷനിൽ എപ്പോഴും ഇവർ തന്നെ ആയിരിക്കും പോകുന്നുള്ളത്. പലപ്പോഴും നിങ്ങൾ അവരുടെ കാലം കൈ പിടിച്ചുപോയി കൊണ്ടിരുന്നുണ്ടാവും. ബട്ട് ഈ ടൈമിൽ നിങ്ങളുടെ അടുത്തേക്ക് ആയിരിക്കും വരുന്നുണ്ടാവുക, അല്ലെങ്കിൽ ഓൾറെഡി വന്നു കഴിഞ്ഞിട്ടുണ്ടാവണം. ആ ഒരു എനർജീസ് ആണ് എനിക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നത്. സി നിങ്ങളിലാണ് ഒരു കംപ്ലീഷൻ ഈ ഒരു വ്യക്തിക്ക് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, ഇവർ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവർ ഓൾറെഡി ഒരു ട്രഡീഷണൽ പേഴ്സൺ ആണ്, ഫാമിലി ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. പലപ്പോഴും നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ നിൽക്കുന്ന ടൈമിലും ഈ ഒരു വ്യക്തി ഏറ്റവും കൂടുതൽ ഫാമിലിക്ക് പ്രയോറിറ്റി കൊടുക്കുന്ന ഒരു എനർജീസ് ആയിട്ടായിരിക്കും നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. എപ്പോഴും ഫാമിലി വീട്ടുകാർ പറയുന്നത് കേൾക്കുക, അല്ലെങ്കിൽ ഫാമിലിക്ക് അങ്ങനെയാണെങ്കിൽ എത്രയൊക്കെ ഫാമിലിയിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും ഫാമിലിക്ക് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പം ഏറ്റവും കൂടുതൽ കിങ് ഓഫ് പെന്റിക്കിൾസിന്റെ എനർജീസ് നമുക്ക് ഇവിടെ ഗസ് ചെയ്ത് കിട്ടുന്നുണ്ട്. കാരണം ലോങ് ടേം ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിൽ ബിലീവ് ചെയ്ത ഒരു വ്യക്തിയാണ്. ഇപ്പോൾ ഫാമിലി ആയിട്ടുള്ള ഒരു കണക്ഷൻ ആണെങ്കിലും ലോങ് ടേം ആണ്, ഇത് മാരീഡ് പേഴ്സൺ ആണെങ്കിൽ അവരുമായിട്ടുള്ള കണക്ഷനും സ്റ്റേബിൾ ആയിട്ടുള്ളതാണ്. അപ്പം അങ്ങനെ എന്ത് കണക്ഷൻ ഇയാൾ ഒരു കമ്മിറ്റ്മെന്റ് കൊടുക്കുവാണെങ്കിൽ അതിൽ ഉറച്ചു നിൽക്കുന്ന ഒരു എനർജീസ് ആണ്. ഇപ്പൊ എത്ര പ്രശ്നങ്ങളുണ്ടെങ്കിലും അതിൽ ഉറച്ചു നിൽക്കുന്ന ഒരു എനർജീസ് ആണ് എനിക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നുള്ളത്.
ഓക്കെ, ഇവർ നിങ്ങൾ ഇവർക്ക് നിങ്ങൾ നിങ്ങളുമായിട്ടൊരു എന്താ വല്ലാത്തൊരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഉണ്ട്, നല്ല രീതിക്ക് ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഉണ്ട്. കാരണം ഇവര് ഒത്തിരി അധികം നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്, ഒത്തിരി അധികം. നമ്മൾ പറയത്തില്ലേ ഹാർട്ട് ഫ്ലോയിങ് ലവ് ആണെന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഓവർ ഫ്ലോയിങ് ഓഫ് ലവ് എന്ന് വേണമെങ്കിൽ നമുക്ക്. ഹൃദയം നിറഞ്ഞു തുടങ്ങുന്ന ഒരു സ്നേഹം അല്ലെങ്കിൽ ഓവർ ഫ്ലോയിങ് ഓഫ് ലവ് നിങ്ങളോടുണ്ട്. പക്ഷെ അതൊരിക്കൽ പോലും അവർ എക്സ്പ്രസ് ചെയ്യുന്നില്ല. അവർക്ക് നിങ്ങളോട് ഒരു സ്നേഹം മാത്രമല്ല, അതിന്റെ ഒരു അതിലൊരു അഡിക്ഷൻ. നമുക്കൊരു ചില ആളുകളായിട്ട് കണക്ട് ആയിട്ടിരിക്കുന്ന വല്ലാത്തൊരു അഡിക്ഷൻ ഉണ്ടല്ലോ, പിന്നെ സംസാരിക്കാതിരിക്കാൻ പറ്റുന്നുണ്ടാവില്ല. അപ്പം ആ ഒരു എനർജി, ഒരു കോ ഡിപ്പെൻഡൻസി എനർജീസ് ഉണ്ട്. പക്ഷെ പലപ്പോഴും ഇവർ നിങ്ങളുടെ അടുത്തേക്ക് എക്സ്പ്രസ് ചെയ്യുന്നുണ്ടാവില്ല, ഷോ ചെയ്യുന്നുണ്ടാവില്ല, എനിക്ക് ഇതിന് ഇഷ്ടമാണ് അല്ലെങ്കിൽ പ്ലീസ് എന്നെ ഇട്ടിട്ട് പോവല്ല, ആ ഒരു എനർജിയിൽ നിൽക്കുന്നുണ്ടാവില്ല. പക്ഷെ നിങ്ങൾ പലപ്പോഴും ആ ഒരു എനർജിയിലായിരിക്കും നിൽക്കുന്നുണ്ടാവുക. വൈഹീരീസ് മജീഷ്യൻ, സി പ്രസന്റ് എനർജീസ് നിങ്ങളുടെ പേഴ്സണൽ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ലൈക്ക് നമുക്കിപ്പം എന്തിനും ഒരു ക്ലാരിറ്റി ആവശ്യമാണ് അല്ലെ. അപ്പം ഇവിടെ ഈ ഒരു വ്യക്തി ഈ ഒരു കണക്ഷനെ യൂണിവേഴ്സിന് സറണ്ടർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു എനർജീസ് എനിക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നത്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ സ്റ്റിൽ ഇവരുടെ ലൈഫിൽ ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ, എത്രയൊക്കെ സിറ്റുവേഷൻസ് ഉണ്ടെങ്കിലും സിറ്റുവേഷൻഷിപ്സ് ഉണ്ടെങ്കിലും അതർ പേഴ്സൺസ് ഓപ്ഷൻസ് എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും, നിങ്ങളെന്നുള്ള ഒരു വ്യക്തിക്ക് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഒരു പ്ലേസ് ഉണ്ട്. നിങ്ങൾ വളരെ ഫേവറേറ്റ് ആണ് ആ ഒരു വ്യക്തിയുടെ. അപ്പൊ നിങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണ് ആ ഒരു വ്യക്തിക്ക്. ചില വ്യക്തികൾ നമുക്ക് ഒത്തിരി അധികം കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിലും ഒരു ഒരു കൂട്ടുകാരൻ നമുക്ക് എന്തായാലും ഫേവറേറ്റ് ആയിരിക്കും എന്ന് പറഞ്ഞോളൂ. ഈ ഒരു വ്യക്തിയുടെ എനർജീസ് എനിക്ക് അതാ ഇവിടെ ഫീൽ ചെയ്യുന്നത്. നിങ്ങളൊരു ഫ്രണ്ട്ഷിപ്പിലായിരിക്കാം ഈ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. പക്ഷേങ്കിൽ ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് വന്ന് വന്ന് എപ്പോഴാണ് ഒരു സ്നേഹത്തിലേക്ക് മാറിയിട്ടുള്ളത് എന്ന് നിങ്ങൾക്കും അറിയുന്നുണ്ടാവില്ല, ആ ഒരു വ്യക്തിക്കും അറിയുന്നുണ്ടാവില്ല. അല്ലെങ്കിൽ ഓൾറെഡി നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയായിട്ട് നിങ്ങൾ ഓൾറെഡി ഈ ഒരു വ്യക്തിയായിട്ട് ഇഷ്ടത്തിലായിട്ടുണ്ടാവാം, പക്ഷെ നിങ്ങൾ എക്സ്പ്രസ് ചെയ്തിട്ടുണ്ടാവില്ല. പക്ഷെ എനിക്കിവിടെ ഫീൽ ചെയ്യുന്ന ഒരു എനർജീസ് നിങ്ങൾ രണ്ടുപേരും ഫ്രണ്ട്ഷിപ്പിലാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ജസ്റ്റ് ഒരു ലൈഫ് നിങ്ങൾ അത്രയും സീരിയസ്, ഈ ഒരു വ്യക്തിയും ആദ്യം ഈ ഒരു കണക്ഷൻ അത്ര സീരിയസ് ആയിട്ട് എടുത്തിട്ടേ ഇല്ല. ശരിക്കും പറഞ്ഞാൽ ഒരു പേജ് ഓഫ് കപ്സിന്റെ എനർജി, നമുക്ക് നമ്മൾ പറയില്ല, ജസ്റ്റ് ഫ്ലോട്ടിംഗ് എനർജിയിലായിരിക്കാം ഈ ഒരു വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് വന്നിട്ടുള്ളത്. പക്ഷെ നിങ്ങളെ കൂടുതൽ അറിയുന്ന ആ ഒരു ടൈം, നിങ്ങളുമായിട്ട് കൂടുതലായിട്ട് അടുത്തിട്ടുള്ള ടൈമിൽ ഇവർക്ക് തന്നെ അറിയില്ല ഇവർ എത്ര എങ്ങനെയാണ് നിങ്ങളുടെ അടുത്തേക്ക് പെട്ടെന്ന് എന്താ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്താ ഇത്രയും ഇമോഷൻസും ഫീലിങ്സും ക്യാരി ചെയ്യാൻ തുടങ്ങിയത് എപ്പോഴാണെന്ന് ഈ ഒരു വ്യക്തിക്ക് പോലും അറിയുന്നുണ്ടാവില്ല. കാരണം ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, വളരെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്, ഇമോഷൻസിന് അങ്ങനെ അത്ര വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു വ്യക്തിയല്ല. കാരണം ഇനിയിപ്പോ ആർക്കെങ്കിലും എന്തെങ്കിലും ഏതെങ്കിലും ഒരു രീതിക്ക് ഒരു ബന്ധത്തിൽ സ്റ്റേബിൾ നിന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു കണക്ഷനെ ലോങ് ടേം കൊണ്ടുപോകാനായിട്ട് എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞു, ഒരു റിലേഷൻഷിപ്പിൽ ബിലീവ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഇപ്പം ആളുടെ ഒരു എനർജീസ് നോക്കുവാണെങ്കിൽ ഇയാൾ ഒരാൾക്ക് ഒരു കമ്മിറ്റ്മെന്റ് കൊടുത്തു, അല്ലെങ്കിൽ ഈ ഒരു ഇയാൾ ഒരു വ്യക്തിക്ക് വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ടിരുന്നു, അത് ഷുവർ ആയിട്ടുള്ള, അത് ആ ഒരു വ്യക്തിയോട് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ടാവാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് ക്ലിയർ തന്നെയാണ്. അതിപ്പം എത്ര പ്രശ്നങ്ങൾ ഉണ്ടായാലും എത്ര സൊസൈറ്റി അവർക്ക് അഗേൻസ്റ്റ് എന്ന് പറഞ്ഞാലും അവർ ആ ഒരു ബന്ധം ഇട്ടിട്ട് പോവോ, അല്ലെങ്കിൽ ആ ഒരു ബന്ധത്തിനെതിരെ ഒരു ഒരാൾ വിരൽ ചൂണ്ടാനായിട്ട് അനുവദിക്കുകയോ ചെയ്യുന്നുണ്ടാവില്ല. അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റിയാണ് നിങ്ങളുടെ പേഴ്സന്റെ. ഒരുപക്ഷെ നമുക്ക് വേണമെങ്കിൽ പറയാം ഈ ഒരു വ്യക്തി ഒരു റിലേഷൻഷിപ്പിലേക്ക് ട്രാപ്പ് ചെയ്യാനായിട്ട് കുറച്ച് പാടാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷെ ഇവർക്ക് നമ്മൾ പറയില്ലേ, എല്ലാം നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല നടക്കുന്നത്, ഡിവൈൻ അല്ല, യൂണിവേഴ്സ് ആഗ്രഹിക്കുന്ന രീതിക്കായിരിക്കും നടക്കുന്നുള്ളത്. അപ്പൊ നിങ്ങൾ ഈ ഒരു വ്യക്തിയെ മീറ്റ് ചെയ്യണമെന്ന് യൂണിവേഴ്സിന്റെ എന്താ ഒരു പദ്ധതി ആയിരിക്കാം, അതുകൊണ്ടായിരിക്കണം നിങ്ങൾ ഈ ഒരു വ്യക്തിയെ മീറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പം ഇവർക്ക് തന്നെ അറിയത്തില്ല ഏത് ടൈമിലാണ് നിങ്ങൾക്ക് വേണ്ടി ഇത്രയും ഇമോഷൻസും ഫീലിങ്സും ഒക്കെ ഇവർ ക്യാരി ചെയ്യാൻ തുടങ്ങിയത്. ഇത്ര പെട്ടെന്ന് എങ്ങനെയാണ് നിങ്ങളുമായിട്ട്, ഇവർ ഓൾറെഡി എന്താ ലൈറ്റ് വെയിറ്റിൽ ഓരോ ബന്ധത്തെ എടുക്കുന്ന ഒരു വ്യക്തിയായിരിക്കും. ജസ്റ്റ് ആരുമായിട്ടെങ്കിലുമൊക്കെ സംസാരിക്കുന്നുണ്ടെങ്കിൽ ലൈറ്റ് വെയിറ്റ് ആയിട്ട് പെട്ടെന്ന് തന്നെ അറ്റാച്ച്ഡും ഡിറ്റാച്ച്ഡും ആവുന്ന ഒരു എനർജീസ് ആയിരിക്കും. പക്ഷെ നിങ്ങളോടിവിടെ ഭയങ്കരമായിട്ട് ഒരു ആത്മാർത്ഥമായിട്ടുള്ള ഒരു സ്നേഹം, ഒരു ഓവർ ഫ്ലോയിങ് ഓഫ് ലവിന്റെ എനർജീസ് ആണ് എനിക്ക് ഈ ഒരു വ്യക്തിയുടെ ഫീൽ ചെയ്യുന്നത്. നിങ്ങൾ ഒത്തിരി അധികം സ്നേഹിക്കുന്നുണ്ട് ഈ ഒരു വ്യക്തിയെ, സോറി, നിങ്ങളെ ഈ ഒരു വ്യക്തി ഒത്തിരി അധികം സ്നേഹിക്കുന്നുണ്ട്. നിങ്ങളും തിരിച്ച് സ്നേഹിക്കുന്നുണ്ടാവാം, ബട്ട് നിങ്ങളത് ഷോ ചെയ്യൽ നിർത്തിയിട്ടുണ്ട്. നിങ്ങൾക്കും ഇവിടെ ഒരു അഡിക്ഷൻ ഉണ്ട് ഈ ഒരു വ്യക്തിയോട്. ഇവരോട് നിങ്ങൾക്കും ഒരു ഫീലിങ്സ് ഇമോഷൻസും ഉണ്ട്. കാരണം ഇവർ ഓരോ തവണ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കി നിങ്ങളുടെ കണക്ഷനിൽ നിന്ന് പോകുമ്പോഴും തിരിച്ചു വരുമ്പോൾ ഈ ഒരു വ്യക്തി നിങ്ങൾ രണ്ട് കൈ നീട്ടി സ്വീകരിക്കുന്നുണ്ടാവും. കാരണം നിങ്ങൾക്ക് അത്രയ്ക്ക് ഇഷ്ടമുണ്ട്, അത് അറിഞ്ഞോ അറിയാതെ നിങ്ങളുടെ മനസ്സിൽ ഒത്തിരി ദേഷ്യം ഉണ്ടാവും. അയാൾ എന്നെ പറ്റിച്ചിട്ട് പോയി, അല്ലെങ്കിൽ ആ ഒരു പേഴ്സൺ എന്നെ ലേഡി പറ്റിച്ചിട്ട് പോയി, അങ്ങനെ ആ ഒരു എനർജി നിങ്ങൾക്ക് ഉണ്ടാവാം. പക്ഷെ എന്നാ പോലും ഇവർ തിരിച്ചു വരുമ്പോൾ നിങ്ങൾ എല്ലാം മറന്ന് രണ്ട് കൈ നീട്ടി ഒരു വ്യക്തിയെ സ്വീകരിക്കുന്നുണ്ടാവും. അത്രമാത്രം വേണമെങ്കിൽ ഒരു ഓറാ പവർ ഉള്ള ഒരു വ്യക്തിയാണെന്ന് പറയാമല്ലോ. അത്രമാത്രം നിങ്ങൾ പറയില്ലേ, നമ്മൾ പറയില്ലേ, നിങ്ങളിലേക്ക് അത്രമാത്രം ഇഴകി ചേർന്നിട്ടുള്ള ഒരു ബന്ധമാണത്. അത് നിങ്ങളുടെ ഒരു സോൾ ലെവൽ കണക്ഷൻ നമുക്കിവിടെ ഫീൽ ചെയ്യുന്നുണ്ടാവും. പലപ്പോഴും നിങ്ങളുടെ സെയിം ഇമോഷൻസും ഫീലിങ്സും ആയിരിക്കാം ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി മിറർ ചെയ്യുന്നുള്ളത്. ഇതൊരു സ്പിരിച്വൽ കണക്ഷൻ ആണ് കേട്ടോ, പോസ്റ്റ് ആം ഓഫ് ചെയ്തൊരു സ്പിരിച്വൽ കണക്ഷൻ ആയിട്ടാണ് എനിക്കിവിടെ ഫീൽ ചെയ്തിട്ടുള്ളത്. ഇവിടെ നിങ്ങളോട് സ്നേഹമുണ്ട്, നിങ്ങൾക്കുള്ള സ്നേഹം തന്നെ ആ ഒരു വ്യക്തിക്കും തിരിച്ച് നിങ്ങളോടുണ്ട്.
ഫൈവ് ഹീരീസ് ടെംപറൻസ്. ഓക്കെ, ഇവിടെ ഒരു ബാലൻസ് ഇല്ലായ്മയാണ് ഈ ഒരു കണക്ഷന്റെ മെയിൻ പ്രശ്നം. ബാലൻസ് ഉണ്ടെങ്കിൽ ഈ ഒരു കണക്ഷൻ അടിപൊളിയായിട്ട് പോകുന്നുണ്ടാവും. അപ്പം ഈ ഒരു ടൈമിൽ ഈ ഒരു കണക്ഷന്റെ ഏറ്റവും ബാഡ് ആയിട്ടുള്ള ഒരു ടൈമാണ്. ഈ ഒരു ടൈമിൽ ഈ ഒരു വ്യക്തിക്ക് ഒത്തിരി അധികം ബേർഡൻ ഫീൽ ചെയ്യുന്നൊരു ടൈം. ഓൾറെഡി ഞാൻ പറഞ്ഞില്ല, എന്തെങ്കിലും റെസ്പോൺസിബിലിറ്റി, ഫാമിലി ഓറിയന്റഡ് പേഴ്സൺ ആണ്, ഫാമിലി റെസ്പോൺസിബിലിറ്റീസ് ആയിരിക്കാം, ഓവർ വർക്ക് ആയിരിക്കാം, എന്തൊക്കെയോ റെസ്പോൺസിബിലിറ്റീസ് ഈ ഒരു വ്യക്തിയുടെ ഷോൾഡറിലുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു വ്യക്തി ഈ റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ടും ചിന്തിക്കുന്നുണ്ട്. കാരണം നമ്മൾ പറയുമല്ലോ, ഒരു ഒരു വ്യക്തിക്ക് ഒരു മേഖലയിൽ എവിടെയും യാതൊരു തരത്തിലുള്ള ഒരു ഹാപ്പിനെസ്സും ഇല്ല എന്നുള്ള ഒരു അനാലിസിസ് ആയി ഒരു വ്യക്തി ഉള്ളത്. ഡൗൺ ആണ്, ഡീപ് നല്ല രീതിക്ക് ഡൗൺ ആണ് നമുക്ക് പറയുകയാണെങ്കിൽ. ഇവിടെ നിങ്ങളുടെ അടുത്തേക്ക് സൈലന്റും ആണ്, നിങ്ങളായിട്ട് കണക്ട് ആയിട്ട് ഇരിക്കുന്നുണ്ടാവില്ല, നോ കോൺടാക്ട് സിറ്റുവേഷനിലായിരിക്കാം. ഇവർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യണ്ടെന്ന് അറിയത്തില്ല. ഈ ഒരു കണക്ഷനിൽ ഒരു ബാലൻസ് വേണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ അത് എങ്ങനെ കൊണ്ടുവരും ആ ഒരു ബാലൻസ്? എങ്ങനെ ഈ ഒരു കണക്ഷനെയും ഫാമിലി അല്ലെങ്കിൽ എങ്ങനെ ഈ ഒരു കണക്ഷനെ ഞാൻ ഇനി ബാലൻസിൽ കൊണ്ടുപോകും എന്നുള്ളൊരു ക്ലാരിറ്റി ഇല്ലാത്തൊരു അവസ്ഥ ഈ ഒരു വ്യക്തിയിൽ എനിക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നത്. വൈ ഹീരീസ് ഫോർ ഓഫ് പോയിന്റ്സ്. ചില സമയത്ത് ഇവിടെ ചിന്തിക്കും ഈ ഒരു ടൈമിൽ ഫൈനൽ ആയിട്ടുള്ള ഒരു തീരുമാനം എനിക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നത്, ഇവിടെ സംതിങ് റിലേറ്റഡ് ടു കമ്മിറ്റ്മെന്റ്, കമ്മിറ്റ്മെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസും ഉണ്ട്. ഇവിടെ ഈ ഒരു വ്യക്തി കമ്മിറ്റ്മെന്റ് തരുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ നിങ്ങളൊരു മെയിൽ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു വ്യക്തിക്ക് കമ്മിറ്റ്മെന്റ് കൊടുക്കുന്നുണ്ടാവില്ല, അതും ഒരു ഇഷ്യൂസ് ആവാം. ഓക്കെ, നിങ്ങളുടെ ജെൻഡറിനനുസരിച്ചിട്ട് റീഡിംഗ് എടുക്കാം കേട്ടോ. അപ്പം ഇഷ്യൂസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് ഇവിടെ ഇഷ്യൂസ് ആയിട്ടുള്ളത്. മേ ബി കമ്മിറ്റ്മെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ആയിരിക്കാം. മേ ബി ഇവിടെ ഐ തിങ്ക് സ്ട്രക്നെസ് ആണ് ഈ ഒരു കണക്ഷനിൽ. അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഒരു കണക്ഷനിൽ നിന്ന് നിൽക്കാനും പറ്റുന്നില്ല, ഈ ഒരു കണക്ഷനിൽ നിന്ന് മൂവ് ചെയ്യാനും പറ്റാത്തൊരു അവസ്ഥയല്ല അവരിവിടെ നിൽക്കുന്നുള്ളൂ. ഒരു പക്ഷെ എല്ലാ അവസാനം ഒരു തവണ ഈ ഒരു കണക്ഷനിൽ നിന്ന് പോയിട്ടുണ്ടാവാം അവര്. പക്ഷെ അഗൈൻ വീണ്ടും നിങ്ങളുടെ തീയതി പലപ്പോഴും ഓരോ തവണയും ഓണിംഗ് ഓഫ് എനർജിക്ക് എല്ലാം അവസാനിപ്പിച്ച് പോകണം എന്നുള്ള ഒരു എനർജി തന്നെയാണ്. പക്ഷെ വീണ്ടും നിങ്ങളോടുള്ള ആ ഒരു സ്നേഹം, ഇമോഷൻസ്, അത് വീണ്ടും ഇവരുടെ മൈൻഡിൽ വരുമ്പോൾ ഇവർക്ക് ഇവരെ തന്നെ കൺട്രോളിൽ നിർത്താൻ പറ്റാത്തൊരു എനർജിയിലാണ് ഇവർ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നുള്ളത്. ഓക്കെ, അപ്പം ആ ഒരു എനർജീസ് ആണ്. ഈ ഒരു ടൈമിൽ ഇവിടെ ചിന്തിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവിടെ ഒരു റീബർത്ത് വേണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഈ ഒരു കണക്ഷന്. ചിലർക്കൊക്കെ ഈ ഒരു റീഡിംഗ് കണ്ടതിന് ശേഷം ഉറപ്പായിട്ടും ഇവിടെ ഒരു റീകൺസിലേഷൻ പോസിബിൾ ആവാനായിട്ടുള്ള സാധ്യതയുണ്ട്. കാരണം ഇവിടെ ആള് ചിന്തിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ ഈ ആൾക്ക് ഒരു തരത്തിലുള്ള ഒരു സമാധാനവും ഇല്ല. അപ്പം സമാധാനം അല്ലെങ്കിൽ ഇന്നർ പീസ് ഈ ഒരു വ്യക്തിക്ക് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങളുമായിട്ട് കണക്ട് ആവണം. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തി ഇനിയും വഴക്കും പ്രശ്നങ്ങളും ഒക്കെ മനസ്സിൽ വെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. വിക്ടറി വേണം എന്നുണ്ടെങ്കിൽ എന്താണ്, ഒരു ക്ലാരിറ്റി വേണം, അല്ലെങ്കിൽ ഒരു എന്താ ഒരു ഈ ഒരു വ്യക്തിക്ക് ഈ ഒരു ടൈമിൽ ഒരു ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ട് ഈ ഒരു ബന്ധത്തെ കുറിച്ചിട്ട്. നിങ്ങളുമായിട്ട് ന്യൂ ബിഗിനിങ് വേണം, ഒരു റീകൺസിലേഷൻ വേണം എന്നാൽ ഒരു ഫൈനൽ തീരുമാനത്തിൽ എത്തിയിട്ടുണ്ട്. ചിലർക്കെങ്കിലും ഇവിടെ റീകൺസിലേഷൻ പോസിബിൾ ആണ് കേട്ടോ. ഈക്വൽ ഗിവ് ആൻഡ് ടേക്കിന്റെ എനർജീസ് ആണ് നമുക്ക് എഗെയിൻ ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നുള്ളത്. ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് ഇല്ലായ്മ. പക്ഷെ ഈ ഒരു ടൈമിൽ ഈ ഒരു വ്യക്തി ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുമായിട്ട്. നിങ്ങൾ ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉണ്ടാവാം മേ ബി ഈ ഒരു കണക്ഷനിൽ. അപ്പോൾ സമൂഹ്യം എല്ലാവർക്കും അല്ല, സമൂഹ്യം ഇവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉണ്ടാവും. പക്ഷെ നിങ്ങളുടെ ബോസ് ഒത്തിരി അധികം അപ്സെറ്റ് ആണ്, വളരെ ഡൗൺ ആണ്, കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള എനർജീസിലാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുള്ളത്. ഇവിടെ ഈക്വൽ ഗിവ് ആൻഡ് ടേക്കിന്റെ ഇഷ്യൂസ് ഉണ്ട്. നിങ്ങൾ ഈ ഒരു വ്യക്തി പൈസ ഒക്കെ കൊടുത്തിട്ടൊക്കെ ഒത്തിരി അധികം ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവാം. മേ ബി അങ്ങനെ കുറെ ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ബട്ട് എന്തായാലും ഈ ഒരു ടൈമിൽ ഇവിടെ ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. വളരെ കുറച്ച് പേർക്കെങ്കിലും ഒക്കെ ആണെങ്കിൽ ഇവിടെ ഒരു ന്യൂ ബിഗിനിങ് ഉണ്ടാവും, കമ്മിറ്റ്മെന്റ് ഒക്കെ കിട്ടാനായിട്ടുള്ള സാധ്യതയുണ്ട്. പക്ഷെ അതിന് കുറച്ച് സമയം എടുക്കുന്നുണ്ടാവും. ചിലർക്കൊക്കെ ഇവിടെ വളരെ സ്ലോ ആയിട്ടായിരിക്കും ഒരു റീകൺസിലേഷൻ പോസിബിൾ ആവുന്നത്. കാരണം ഈസസിന്റെ എനർജീസ് ആണ്, പ്ലസ് ഇവിടെ പെന്റിക്കിൾസ് എനർജീസ് ആണ്. വളരെ കുറച്ച് വളരെ റെയർ ആയിട്ടുള്ള കേസസിൽ മാത്രം ഇവിടെ ഒരു റീകൺസിലേഷൻ പോസിബിൾ ആവാനുള്ള സാധ്യതയുണ്ട്. വളരെ കുറച്ച് നാളുകൾ, ജസ്റ്റ് ഈ ഒരു വീക്കോ നെക്സ്റ്റ് വീക്കോ ഒക്കെ റീകൺസിലേഷൻ പോസിബിൾ ആവാനുള്ള സാധ്യതയുണ്ട്. ബാക്കിയുള്ള ആളുകൾക്ക് എനിക്ക് ബേസ്ഡ് ഓൺ യുവർ സിറ്റുവേഷൻസിനനുസരിച്ചിട്ടുള്ള വർഷം ആവുന്നതിനനുസരിച്ചിട്ടാണ് റീകൺസിലേഷന്റെ എനർജീസ് വരുന്നുള്ളത്. അപ്പൊ ഇവിടെ റീകൺസിലേഷനും കമ്മിറ്റ്മെന്റും ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട്. ബട്ട് കുറച്ച് ലാഗ് ഉണ്ട് കുറച്ച് പേർക്ക്. ഒരു 30% ആളുകൾക്ക് മാത്രമാണ് ഇവിടെ റീകൺസിലേഷൻ പോസിബിൾ ആയിട്ട്. ബാക്കിയുള്ളവർക്ക് കുറച്ച് സമയമെടുക്കും റീകൺസിലേഷൻ പോസിബിൾ ആകാനായിട്ട് കേട്ടോ. നമുക്ക് ഏഞ്ചൽ ഗൈഡൻസ് നോക്കാം. ഏഞ്ചൽസ് പ്ലീസ് ഗൈഡ് മീ. സക്സസിന്റെ എനർജീസ് ഇവിടെ വന്നിട്ടുണ്ട്. ആൻഡ് ഡെയറി സംതിങ് ബെറ്റർ. ഈ ഡെയറി സംതിങ് ബെറ്ററിന്റെ എനർജീസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളെപ്പം ചിന്തിക്കുന്നുണ്ടാവും ഈ ഒരു കണക്ഷനിൽ ഇനി ഒന്നുമില്ല, ഒരു തരത്തിലുള്ള ഹോപ്പും ഇല്ല. ബട്ട് ഡിവൈൻ ഹാസ് അനദർ പ്ലാൻ.
ഓക്കെ, ഡിവൈനിന് വേറൊരു പ്ലാൻ ഉണ്ട്. നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നതിലും കൂടുതൽ, നിങ്ങൾ അറിയിക്കുന്നതിലും കൂടുതൽ, നിങ്ങൾ ഡിസേർവ് ചെയ്തതിലും കൂടുതൽ യൂണിവേഴ്സ് ഏഞ്ചൽസ് നിങ്ങൾക്ക് വേണ്ടി കരുതി വെച്ചിട്ടുണ്ട് എന്നാണ് ഏഞ്ചൽസും യൂണിവേഴ്സും പറയുന്നത്. ഇവിടെ ഒരു സക്സസ് കിട്ടാനായിട്ടുള്ള സാധ്യതയുണ്ട്, ഒരു റീകൺസിലേഷൻ പോസിബിൾ. നിങ്ങൾ എന്ത് തരത്തിലുള്ള, എന്താണ് ഈ ഒരു കണക്ഷൻ ഇന്ന് ആഗ്രഹിക്കുന്നത്, നിങ്ങൾക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട് ഇൻ ദ നിയർ ഫ്യൂച്ചർ. അപ്പൊ നിങ്ങൾ മാനിഫെസ്റ്റ് ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക, ഡൗൺ ആവാതിരിക്കുക. അപ്പൊ നമ്മൾ കറന്റ് ഫീലിംഗ്സ് ഒക്കെ കാണുമ്പോഴേക്കാം ഇന്നാണല്ലോ സിറ്റുവേഷൻസ് എന്നൊക്കെ നമ്മൾ ഡൗൺ ആവുന്നുണ്ട്. അപ്പൊ ഡോണ്ട് വറി, എനർജീസ് ആണ് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും, നിങ്ങൾ അത് ഓർത്തിട്ട് ഡൗൺ ആവണ്ട. കാരണം ഈ ഒരു ടൈമും കടന്നു പോകുന്ന ഒരു എനർജീസ് ആണ്. ഇപ്പം സിറ്റുവേഷൻസ് ആണെങ്കിലും നാളെ അത് ചേഞ്ച് ആവില്ല എന്ന് നമുക്ക് പറയാനൊക്കത്തില്ല. അപ്പൊ നിങ്ങൾ അത് ഓർത്തിട്ട് വറീഡാവണ്ട. ബട്ട് എന്നാലും ചില ആളുകളൊക്കെ ഉണ്ടല്ലോ, നിങ്ങൾ മാരീഡ് അല്ലാത്ത എനർജീസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട. കാരണം നല്ല ലാഗിങ് ഫീൽ ചെയ്യുന്നുണ്ട് ആൾ തിരിച്ചു വരുന്നതിന് വേണ്ടിയിട്ട്. ഞാൻ ഓൾറെഡി പറഞ്ഞു ജനറൽ റീഡിംഗ് ആണ്, എത്ര പേർക്ക് തിരിച്ചു വരുമെന്ന് നമുക്ക് ക്ലാരിറ്റി ഇല്ല. നിങ്ങൾ പേഴ്സണലൈസ്ഡ് റീഡിംഗ് ബുക്ക് ചെയ്യേണ്ടതായിട്ട് വരും കൂടുതലായിട്ട് അറിയണം എന്നുണ്ടെങ്കിൽ. ബട്ട് ചില സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടല്ലോ, നിങ്ങളിപ്പോ മാരേജ് ചെയ്യാനായിട്ടുള്ള ഒരു ഏജിൽ നിൽക്കുകയാണ്, എന്നിട്ടും ആൾക്ക് വേണ്ടി സ്റ്റിൽ വെയിറ്റിംഗ് ആണ്, നോ നീഡ്, അതിന്റെ ആവശ്യമില്ല. ഓക്കെ, അങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ട. അത് കുറേ താമസം ഉണ്ടാവും. നിങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് മൂവ് ചെയ്യുക. ഇനിയിപ്പൊ നിങ്ങൾ മാരിറ്റൽ റിലേഷൻഷിപ്പ് ആണ്, അല്ലെങ്കിൽ നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നതുകൊണ്ട് ഇഷ്യൂസ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പം ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ റീഡിംഗ് എന്ന് പറഞ്ഞാൽ. ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഡോണ്ട് ഫോർഗെറ്റ്. ബൈ ഗായ്സ്, സീ യു.